എന്താണ് ഹേ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് മൈദാ ഫോബിയ ഉണ്ടോ? മൈദ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കഴിക്കാൻ പേടിയുണ്ടോന്നാ ചോദിച്ചത്. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ കൊടുക്കോ, നമ്മളെ കയ്യിലൊരു കിടുക്കാച്ചി ആയിട്ടുണ്ട്. ഒരു ഈവനിങ് സ്നാക്ക് എന്നൊക്കെ പറയാം. ഒരു പഴം അങ്ങോട്ട് എടുത്തു വെച്ചോ, റോബസ്റ്റാ പഴം തന്നെ വേണം കേട്ടോ. മൈദ വീടിൻ്റെ ഏഴയലത്ത് പോലും കയറ്റരുതെന്നൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്കും പ്രശ്നക്കാരനാണ് ഇത്രവൻ. പേടിയും കുറ്റബോധമൊന്നും പെട്ടെന്ന് അങ്ങ് തോന്നാതിരിക്കാൻ മൈദ എന്നുള്ള വാക്കിന് പകരം ഓൾ പർപ്പസ് ഫ്ലോർ എന്നുള്ള വാക്ക് അങ്ങ് ഉപയോഗിക്കാം. നമ്മുടെ സംസാരം കേട്ട് പാനിന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായി വന്ന പാനിലേക്ക് നല്ല പരത്തി, നല്ലൊരു ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ അങ്ങ് പരത്തി അങ്ങ് വെച്ച് കൊടുക്കുക. കുറച്ച് പഴം കുനുകുനാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ നീ ഒട്ടും പിശുക്ക് കാണിക്കാതെ നെയ്യെല്ലാം നന്നായിട്ട് നമ്മുടെ ഈ ഒരു ദോശയുടെ രണ്ട് സൈഡിലും തടവി കൊടുത്തോളൂ കേട്ടോ. ചെറുതായൊരു ബ്രൗൺ കളറൊക്കെ അങ്ങ് വന്ന് തുടങ്ങും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴക്കഷ്ണങ്ങൾ എടുത്തിട്ട് റോസും കോളംസും ആയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. വരിയും നിരയുമൊക്കെ തെറ്റിപ്പോയിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര മാക്സിമം വയ്ക്കാൻ പറ്റും അത്രയും വെച്ചോ. ഇനി നമ്മുടെ പഴക്കുട്ടികളെ നമുക്ക് നാല് സൈഡിൽ നിന്നും അങ്ങോട്ട് ഈ ദോശ മടക്കിയിട്ട് സേഫാക്കി വെക്കാം. പോലെ പോലെ ഇനിയാണ് കാര്യം. നമ്മുടെ ദോശക്കല്ലിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇതുപോലെ അങ്ങ് തടവി കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സംഭവം ഉണ്ടല്ലോ, രണ്ട് സൈഡും തിരിച്ചും മറച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് അങ്ങോട്ട് എന്താ ഇപ്പോൾ പറയേണ്ടതിന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. എന്താ ഇപ്പോൾ പറയുക, ഇതുപോലെ ബ്രൗൺ കളറാക്കി രണ്ട് സൈഡും മുരിച്ചെടുക്കുക. കണ്ണും അടച്ചങ്ങ് കഴിക്കുക. ഒരു പഴംപൊരിയുടെ ടേസ്റ്റ് എവിടെയോ ഫീൽ ചെയ്യണല്ലേ.